സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് രഹസ്യങ്ങളുടെ കലവറയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. സ്വപ്ന ഉന്നതരുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ എൻഐഎ വീണ്ടെടുത്തു. ഉന്നതരുമായി നടത്തിയ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ സ്വപ്ന ഗൂഗിൾ ഡ്രൈവിൽ പ്രത്യേകം സൂക്ഷിച്ചിരുന്നതാണ് എൻഐഎക്ക് ലഭിച്ചത്. സ്വകാര്യ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ഡ്രൈവിൽ സ്വപ്ന പ്രത്യേകം സൂക്ഷിക്കുകയായിരുന്നു. പരിധി വിട്ടുള്ള ചാറ്റ് പിന്നീട് ബ്ലാക്ക് മെയിലിംഗിന് ഉപയോഗിക്കാനായിരിക്കും സൂക്ഷിച്ചിരുന്നത് എന്നാണ് എൻഐഎ വിലയിരുത്തുന്നത്. ഇക്കാര്യങ്ങൾ എൻഐഎയുടെ കേസ് ഡയറിയിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. ചാറ്റുകൾ വീണ്ടെടുത്തതിന് പുറമെ സ്വപ്നയും സരിത്തും സന്ദീപ് നായരും ഒട്ടേറെ തവണ ഒരു മന്ത്രിയുടെ വീട്ടിലെത്തിയിരുന്നതായി എൻഐഎക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഉന്നതരുടെ ഭാര്യമാരുമായി സ്വപ്ന ഷോപ്പിംഗിന് പോയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം സ്വപ്ന കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നാണ് കരുതുന്നത്. ഒരു ഉന്നതന്റെ മകൻ സ്വപ്നയുടെ ബിസിനസിൽ പങ്കാളിയാണെന്നും എൻഐഎ കണ്ടെത്തി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ഉന്നതരുമായുള്ള ബന്ധം കണ്ടെത്താൻ എൻഐഎ സെക്രട്ടേറിയറ്റിലെ 40 ക്യാമറകളിലെ ഒരു വർഷത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പ്രധാന മന്ദിരത്തിലെയും കന്റോൺമെന്റ് ഗേറ്റ് ഭാഗത്തെയും ക്യാമറ ദൃശ്യങ്ങളാണ് പരിശോധിക്കുക. ദൃശ്യങ്ങൾ പകർത്തി നൽകണമെന്ന് പൊതുഭരണ വകുപ്പിനോട് എൻഐഎ നിർദ്ദേശിച്ചു. രണ്ട് അനക്സുകളിലും ഗേറ്റുകളിലും ഉൾപ്പെടെ 83 ക്യാമറകളിലെ 2019 ജൂലൈ 1 മുതൽ 2020 ജൂലൈ 12 വരെയുള്ള ഒരു വർഷത്തെ ദൃശ്യങ്ങളാണ് എൻഐഎ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. ഇത്രയും പകർത്താൻ 400 TB ശേഷിയുള്ള ഹാർഡ് ഡിസ്ക് തന്നെ ആവശ്യമാണെന്നും ഇത് വിദേശത്ത് നിന്ന് വരുത്തുവാൻ ചിലവേറുമെന്നും പൊതുഭരണ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ക്യാമറ സംവിധാനത്തിന്റെ വിന്യാസം പരിശോധിച്ച ശേഷമാണ് 40 ക്യാമറകളിലെ ദൃശ്യങ്ങൾ മതിയെന്ന് എൻഐഎ അറിയിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്താനുള്ള ഹാർഡ് ഡിസ്കിന് 70 ലക്ഷം രൂപ ചെലവുണ്ടാവും. ഇത് വാങ്ങാൻ ഉടൻ ടെൻഡർ വിളിക്കും. സെക്രട്ടേറിയറ്റ് അനക്സിലെ ദൃശ്യങ്ങളൊന്നും എൻഐഎ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇഡി ചോദ്യം ചെയ്ത മന്ത്രി KT ജലീലിന്റെ ഓഫീസ് 1 അനക്സിലാണ്. അതേസമയം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ സെല്ലിനുള്ളിൽ നിന്നും സ്വപ്ന ഫോൺ ചെയ്തിട്ടില്ലെന്നാണ് നഴ്സുമാരുടെ മൊഴി. ഇന്റലിജൻസ് അന്വേഷണത്തിലും ഫോൺ വിളിച്ചതായി സൂചനയില്ല. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ റിപ്പോർട്ട് ജയിൽ വകുപ്പിന് കൈമാറി. ആശുപത്രിയിൽ വച്ച് സ്വപ്ന ഉന്നതരെ ഫോണിൽ ബന്ധപ്പെട്ടെന്ന് സൂചനയുണ്ടായിരുന്നു. വനിതാ സെല്ലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും ആശുപത്രി സൂപ്രണ്ട് വിളിച്ചു വരുത്തി വിവരം തേടുകയും റിപ്പോർട്ട് എടുക്കുകയും ചെയ്തിരുന്നു. ഒന്നും അറിയില്ലെന്നാണ് ജീവനക്കാരുടെ മൊഴി. എന്നാൽ അവരിൽ ഒരാളുടെ ഫോണിൽ നിന്ന് സ്വപ്ന തിരുവനന്തപുരത്തേക്ക് വിളിച്ചതായാണ് എൻഐഎക്ക് ലഭിച്ച സൂചന. സ്വപ്ന മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ വനിതാ സെല്ലിൽ ജോലി നോക്കിയ എല്ലാ ജീവനക്കാരുടെയും ഫോൺ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചും ഇത് അന്വേഷിക്കുന്നുണ്ട്.